எல்லா கூட்டுகாருக்கும் அகைன் வெல்கம் பேக் டு மை சேனல் ஹிட்மேன் 45 கேமிங். அப்போ கைஸ் நமக்கு இன்று ரெண்டு டோபிக் சம்சாரிக்கானுண்டு. நமக்கு இன்னொரு கேரள லோகேஷ் கேமரன் வந்து பரிச்சயப்படாம். அப்போ கேரள லோகேஷ் கேமரன் ஞான் பரையம்போழே மனசிலேக்காணோல்லோ. அப்போ அத்தையும் ரிச்ச் ஆயிட்டுள்ள ஒராளாயிருக்கும் என்ன. அப்போ இதுதான் கைஸ் நம்ம கேரள லோகேஷ் கேமர். வரும் காலம் இனி இதிலும் பொலியாயிட்டுள்ள ஒரு என்ன நேட்டம் தான் புள்ளிக்காரன் எடுக்கும்னு தோணுண்டு. മറ്റൊന്നുമല്ല ബാൾജാണ്. ഏകദേശം 4100 ബാൾജ് എന്തോ പുള്ളിക്കാരെ വാങ്ങിച്ചിട്ടുണ്ട് ഈ സീസണിൽ. അപ്പോൾ എന്താണ് ഇനിയും ഇതേപോലെ വാങ്ങുമെന്നാണ് തോന്നുന്നത്. ഇത് തുടക്കം മാത്രമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മളെല്ലാവരും സപ്പോർട്ട് പുള്ളിക്കാരനെ വേണം. അപ്പോൾ എന്താണ് കേരളത്തിൽ ഇതേപോലെ ലോകേഷ് ഗീമറുകൾ ഉണ്ടായി വരികയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ് പുള്ളിക്കാരൻ എന്താണ് ഒരു ചാനലിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അത് ഫുൾ ഗീവ് അവേ ആയിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ലോകേഷ് ഗെയിമർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ പുള്ളിക്കാരനും. ബാൽജികൾ നോക്ക് ഗൈസ്, 4157 ബാൽജി. ഗിൽഡ് ഒ ജി മല്ലൂസ് എന്നാണ് ഗൈസ്. അപ്പോൾ എന്താണ് നമ്മുടെ ലോകേഷ് ഗെയിമർ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുത്തുമണി. കേരള ലോകേഷ് ഗെയിമർ ഒ ജി റീപ്പർ. അപ്പോൾ എന്താണ് പുള്ളിക്കാരൻ ഒരു സെറ്റ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് നിങ്ങളെല്ലാവരും നിങ്ങളൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരൻ എന്താണ് ഫുൾ ഗീവ് അവേ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൽ. അപ്പോൾ എല്ലാവരും മാക്സിമം പുള്ളിക്കാരൻ്റെ ചാനൽ സബ് ചെയ്യുക. എന്താണ് പുള്ളിക്കാരൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിലും പുള്ളിക്കാരൻ്റെ ചാനൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് പോയി പുള്ളിക്കാരൻ്റെ ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വരും കാലത്ത് എന്താണ് നല്ല പൊളിയായിട്ടുള്ള ഗീവ് അവേയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നടത്തുന്നതായിരിക്കും. സോ എന്താണ് കൂടെ നിൽക്കുക, നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പുള്ളിക്കാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മണ്ടത്തരം പറ്റി കുറച്ച് ഡയമണ്ട് പോയി ഗൈസ്. അപ്പോൾ ആ പുള്ളിക്കാരനെ M10 മാക്സ് ആയി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ് എൻ്റെ ഡയമണ്ട് എല്ലാം പോയ അക്കൗണ്ടിലാണ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത്. വേറെ ഒന്നുമല്ല ഗൈസ്, എൻ്റെ വെറും മണ്ടത്തരം കൊണ്ടാണ് ഗൈസ് എൻ്റെ എന്താണ് ഡയമണ്ട് എല്ലാം പോയത്. മറ്റൊന്നുമല്ല, പുള്ളിക്കാരൻ്റെ ID എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഞാൻ മുമ്പ് എന്താണ് പുള്ളിക്കാരൻ്റെ ടോപ്പ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 400 ടോപ്പ് പേ. അപ്പോൾ ആ ഒരു ID തന്നെയാണ് ഗൈസ് ഇപ്പോഴും എനിക്ക് പണി തന്നത്. ഇപ്പോൾ ആവേശം കയറി ഞാൻ പെട്ടെന്ന് ID ഒന്നും നോക്കിയില്ല, അങ്ങ് ടോപ്പ് പേടിച്ചു. പക്ഷേ ഇപ്പോൾ ID മാറി പുള്ളിക്കാരൻ്റെ ആണ് പോയത്. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പുള്ളിക്കാരൻ്റെ ID പാസ്വേഡ് ഞാനും എടുത്തു. അപ്പോൾ ഈ അക്കൗണ്ടിലാണ് ഗൈസ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. സോ ഗൈസ് നമുക്ക് നമ്മുടെ M10 ഒന്ന് കറക്കി എടുക്കാം. എന്താണ് ഏകദേശം ഒരു 1000 ഡയമണ്ട് ആകുമെന്ന് തോന്നുന്നു ഗൈസ് M10 കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ഫ്രീ സ്പിന്നാണ്. ഫ്രീ സ്പിന്നിൽ ഗരേന തന്ന ചരിത്രമില്ല, ഇല്ല തന്നിട്ടില്ല. ഒരു ക്രേറ്റാണ് ഗൈസ് തന്നത്. ക്രേറ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അടുത്ത നോക്കാം. അടുത്ത് കാറിൻ്റെ അടുത്ത് വീണ്ടും ഒരു ക്രേറ്റാണ് ഗൈസ്. അപ്പോൾ ഗരേൻ എന്തായാലും അവസാനത്തെ സ്പിന്നായിരിക്കും തരുന്നത്. വെറുതെ നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, ഇത് ഗരേനയാണ്. ഗരേന നമുക്ക് എന്തായാലും അവസാനത്തേനേ തരത്തുള്ളൂ. ആ വെപ്പൺ റോയൽ ഉച്ചർ. കാറില്ല, കാറിന് അടുത്തായിരിക്കും കാറ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇല്ല കാറാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് അത് സ്പിന്നിൻ്റെ 499 സ്പിന്നിലാണ് എനിക്ക് M10 കിട്ടിയത്. ഈ M10 കാണാൻ ഒരു ലുക്കൊന്നുമില്ല ഗൈസ്, പവറില്ലാത്ത M10 ആണ്. അപ്പോൾ നമുക്കിനി ഇതിനെ പവറാക്കി എടുക്കാം ഗൈസ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ M10 ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കയറി നോക്കാം. എങ്ങനെയാണ് സാധനം, പൊളിയാണോ മാസാണോ എന്നൊക്കെ അറിയേണ്ടത് ഗൈസ്. അപ്പോൾ ആദ്യത്തെ Level 1 ഡാമേജ് റേറ്റ് ഓഫ് എയർ, Level 2 ഡാമേജ് റേറ്റ് ഓഫ് എയർ തന്നെയാണ്. കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Level 3 കുറച്ചും കൂടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Level 4 ഹിറ്റ് എഫക്റ്റ് കൂടും. Level 6 ആയപ്പോൾ കുറച്ച് ലുക്ക് വന്നു. Level 7 ആയപ്പോഴാണ് ഗൈസ്. ഇത് നമ്മുടെ ഡ്രാഗ് വെക്കിയ പോലത്തെ ഒരു ഐറ്റം തന്നെയാണ് ഗൈസ്. ചിറകൊക്കെ ഉണ്ട് ഗൈസ്, ഇതിനും ചിറകൊക്കെ ഉണ്ട്. ഇമോട്ട് വിഷയ ഇമോട്ടാണ് ഗൈസ്, വേറെ ലെവല് സാധനമാണ് ഗൈസ്. ഡ്രാഗോ ഒക്കെ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഗൈസ് ഈ ഒരു EVO ഗണ്ണും. അപ്പോൾ നമുക്ക് എന്താണ് ക്രേറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം കിട്ടിയ ക്രേറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. 4 ടോക്കണൊക്കെയാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിലെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് സ്റ്റോറിൽ പോയി നമുക്ക് ക്രേറ്റ് ഓപ്പൺ ചെയ്യാം. ക്രേറ്റ് 99 ക്രേറ്റായിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് ഗൈസ് തോന്നുന്നത്. സോ അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ക്രേറ്റൊക്കെ ആദ്യമേ അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ 40 ഡയമണ്ടാണ് ഗൈസ് ഒരു ക്രേറ്റിന്.
അപ്പോൾ ക്രേറ്റിനകത്ത് എന്താണ് 10 കിട്ടിയാലാണ് ഗൈസ് കൂടുതൽ ലക്ക്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ ഗൺ കളക്ഷനൊക്കെ ഒന്ന് നോക്കാം. AK ലെവൽ 5 ആണ്, സ്കാർ ലെവൽ 3 ആണ്, നമ്മളെ MP40 ഇവിടെ MP40 ലെവൽ 4 ആണ്. അപ്പോൾ പുള്ളിക്കാരനിത് ഒന്ന് മാക്സ് ആക്കിയിട്ടൊന്നും ഇല്ല. അപ്പോൾ M10 ആയിരിക്കും ആദ്യമായിട്ട് മാക്സ് ആക്കാൻ പോകുന്നത്. M10 സ്കിന്നൊന്നുമില്ല ഗൈസ്, നല്ല ലെജൻഡറി ആയിട്ടുള്ള ഒരു സ്കിന്നും ഇല്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് സ്കിന്നാണ് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അക്കൗണ്ടിൽ ആൾറെഡി M10 ലെജൻഡറി ആയിട്ടൊരു സ്കിന്നുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ചങ്ക് തന്നെയാണ് ഗൈസ്, നമ്മുടെ മുത്തുമണി തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ ടോപ്പ് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മുടെ ആ ക്രേറ്റ് ഓപ്പൺ ചെയ്യാൻ പോകണം. ആദ്യത്തെ 99 ക്രേറ്റ് വാങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ട്, 2000 ഡയമണ്ട് സ്പെൻഡ് ചെയ്താൽ 700 ഡയമണ്ട് ഡിസ്കൗണ്ട്. അപ്പോൾ 3260 ഡയമണ്ടിനാണ് നമ്മൾ 100 ക്രേറ്റ് 99 ക്രേറ്റ് വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം തുറന്ന് എന്തെങ്കിലും 10 കിട്ടിയാലേ ലക്കുള്ളൂ ഗൈസ്. 10 കിട്ടിയിട്ടില്ലല്ലോ ഗൈസ്. ആ ഒരു പ്രാവശ്യം 10 കിട്ടി, അടുത്ത് വീണ്ടും ഒരു 10, വീണ്ടും ഒരു 10, ബാക്കി 3-4 ആണല്ലോ ഗൈസ്. വരാനായത് കുറേ ഊറ്റുമെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇത് 10 വരുന്നില്ലല്ലോ. 3, 8, ആ ഒരു 10 വന്നു, വീണ്ടും 10. കുഴപ്പമില്ല ഗൈസ്, നമുക്കിനി അടുത്ത് ഒരു പ്രാവശ്യം കൂടെ വാങ്ങാം. 100 99 3260 ഡയമണ്ട്, ഇതിൽ നിന്ന് എന്ത് കിട്ടും ഗൈസ് നോക്കാം. 10 ഇല്ലല്ലോ ഗൈസ്, ഇതെന്താണ് ഗൈസ് ഇങ്ങനെ. എല്ലാം കൊണ്ടും ശോകമാണല്ലോ ഗൈസ്, 10 കുറവാണ്. എന്നാലും കുഴപ്പമില്ല, വീണ്ടും നമുക്ക് ഒരു 99 ക്രേറ്റും കൂടെ വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇതിൽ നിന്ന് 10 കിട്ടിയാൽ രക്ഷപ്പെട്ടു. എന്നാൽ ഏകദേശം നിറയെ 10 കിട്ടിയിട്ടുണ്ട് ഗൈസ്. എല്ലാം ഞാൻ പെട്ടെന്ന് എടുക്കുകയാണ്. അഥവാ കിട്ടിയാലോ, നമുക്കിനി എല്ലാം കൂടെ ഇനി ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം, ഒരുമിച്ച് അപ്ഗ്രേഡ് ചെയ്യാം, എത്രയാവോ നോക്കട്ടെ. നമ്മുടെ EVO എടുത്തു, M10 എടുത്തു. ഓക്കെ, 1460 ടോക്കണുണ്ട് ഗൈസ്. എന്തായാലും മാക്സ് ആക്കാനുള്ള ടോക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലെവൽ 2 ആക്കാൻ എത്ര വേണം? ലെവൽ 2 ആക്കാൻ 30 മതി. സോ സിമ്പിൾ. ഓക്കെ, 30 ക്രേറ്റ് കൊടുത്ത് നമ്മൾ ലെവൽ 2 ആക്കിയിട്ടുണ്ട്. അടുത്ത 60 കൊടുത്ത് ലെവൽ 3 ആക്കിയിട്ടുണ്ട് ഗൈസ്. നല്ല പുതിയ ലുക്കൊക്കെ ആക്കിയിട്ട് അപ്പോൾ ഇനി ലെവൽ 4 ആക്കാം. ലെവൽ 4 ആക്കി, എല്ലാം വളരെ പെട്ടെന്നാണ് ഗൈസ്. അടുത്ത് നമ്മൾ ലെവൽ 5 ആക്കുമ്പോൾ 240 ടോക്കണാണ് ഗൈസ് ആവശ്യം. നമ്മളിൽ ആവശ്യത്തിലധികം ടോക്കണുണ്ട്. ഇനി ഇത് അവസാനം മിച്ചം വരുമോ എന്നൊരു ഡൗട്ടുണ്ട്. ആവേശം കയറി എല്ലാം വാങ്ങിച്ചതാണ്, ആവേശം കൂടുതലാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മാക്സ് ആക്കാതെ എവൻ്റെ അക്കൗണ്ടിൽ മാക്സ് ആക്കേണ്ട ഗതി വന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, 610 ടോക്കൺ മാത്രമേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ നമ്മൾ മാക്സ് ആക്കിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ വേറെ ലെവൽ സാധനം, ഒന്നും പറയില്ല. എന്നാണ് നമ്മുടെ ഡ്രാഗോ എക്കയുടെ എന്നാണ് ഭാര്യ ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ കളറാണ് ഗൈസ്. അത് നീല, ഇത് പച്ച, ഏകദേശം ഒരേ സെയിം ഗണ്ണ് തന്നെയാണ് ഗൈസ്. ആ ലുക്ക് രണ്ടും ഏകദേശം ഒരേ സെയിമാണ്, കാരണം ഡ്രാഗോയൊക്കെ അതേപോലെ രണ്ട് ചിറക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ആണ് MP40 സ്കാറും. പക്ഷേ ഡ്രാഗോയൊക്കെ ഇത് ഏകദേശമൊക്കെ ഒരേപോലെ, അതിന് കളർ തന്നെയാണ് വ്യത്യാസം തമ്മിലൊന്ന്, ബാക്കിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമോട്ട് പോയി എക്വിപ്പ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഇമോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രാഗോ ഒക്കെ ആണോ കൊള്ളാന്നുള്ളത്, നമ്മുടെ M10 ആണോ കൊള്ളാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇമോട്ട് എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമോട്ട് അടിച്ച് നോക്കാം. എൻ്റെ മോനെ, ഇവിടെ നിന്നൊക്കെ ഡ്രാഗനൊക്കെ പറന്ന് വരുന്നു. എൻ്റെ മോനെ വേറെ ലെവല് സാധനം ഗൈസ്, ഒന്നും പറയില്ല, വിഷയ സാധനം. ഡ്രാഗോ ഒക്കെ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഗൈസ് തോന്നുന്നത്. പക്ഷേ ഇതിലെ കുറച്ചും കൂടെ ബ്ലാക്ക് എഫക്റ്റ് കൂടുതലുണ്ട് ഗൈസ്, പിന്നെ കുറച്ചും കൂടെ ലെങ്തി ആണെന്ന് തോന്നുന്നു. എന്തായാലും വേറെ കിടുക്കാച്ച സാധനമാണ് ഗൈസ് ഇത്, ഒന്നും പറയില്ല. അപ്പോൾ എന്താണ് ഗൈസ്, നമ്മുടെ ഡയമണ്ട് എല്ലാം പോയിട്ടുണ്ട്, ഇനി 2200 ഡയമണ്ട് ഉണ്ട്. സോ ഗൈസ്, നമ്മുടെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തുന്ന എൻ്റെ അക്കൗണ്ടിൽ M10 മാക്സ് ആക്കും ഗൈസ്. കുറച്ച് ദിവസം കഴിയട്ടെ ഗൈസ്, എൻ്റെ പൈസ എല്ലാം തീർന്നു ഗൈസ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മാക്സ് ആക്കുന്ന വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.